ശരണമെന്റയ്യപ്പാ സ്വാമിയെ ശരണം സ്വാമിയെ കാണാൻ നമ്മൾ ഗുരുസ്വാമി നിശ്ചയിക്കുന്നൊരു നാളില് ഇരുമുടി കെട്ടെടുത്ത് ശിരസിൽ വച്ചു നാം ശരണം വിളിയുമായി ശബരിമലയ്ക്കു പോകും അതിനിടെ മുറ്റത്തെ പടുക്ക പന്തലിൽ അയ്യപ്പ പൂജകളും ഗുരുസ്വാമി നിർദ്ദേശത്താൽ ആഴി പൂജയും വെള്ളം കൂടി ചടങ്ങും ഇരുമുടി കെട്ടെന്നാൽ എന്താണ് ചാ ഒന്ന് പറഞ്ഞു തരൂ ഇരുമുടി കെട്ടു നിറയ്ക്കുന്നത് എന്തിനാണെന്നും പറഞ്ഞു തരൂ പടി പതിനെട്ടും കയറണമെങ്കിൽ ഇരുമുടി കെട്ടു വേണം രണ്ടരയുള്ളൊരു സഞ്ചിയാണല്ലോ ഇരുമുടി എന്റെ മോളെ നെയ്ത്തേങ്ങയും പൂജാദ്രവ്യങ്ങളും ഒന്നിൽ നിറച്ചിടുന്നു മറ്റൊന്നിൽ വഴിയാത്രയ്ക്ക് ആഹാരധാന്യവും കരുതുന്നു അയ്യപ്പന്മാ അഭിഷേകം ചെയ്യുവാനുള്ള നെയ്യ് അതിനുള്ളിൽ അത്യന്ത ഭക്തിയോടെ നിറച്ചടച്ചിടുമ്പോൾ നെയ് തേങ്ങയായതു മാറുന്നു പൊന്നുമോളെ ഇരുമുടി കയ്യിലെടുത്താൽ പോരെ തലയിലെടുത്തിടണോ അതിനുള്ള കാരണം എന്താണെന്ന് അച്ഛനറിയാമോ ഇരുമുടി കെട്ടിലെ നെയ് തേങ്ങ വച്ചൊരു കെട്ടു മുന്നിൽ വരുന്ന രീതിയിൽ തന്നെ ശിരസിൽ വയ്ക്കുമ്പോൾ ആദരം കൂടും മോളെ തലയ്ക്കുള്ള സ്ഥാനം ഏറെ പ്രധാനമാണതുകൊണ്ടാണ് അവിടെ വയ്ക്കൂ ശ്രീരാമ പാദുകം തലയിൽ വച്ചല്ലയോ ഭരതൻ നടന്നു പണ്ട് ഗുരുസ്വാമി പറയുന്ന പോലൊക്കെ ചെയ്യുക നീ ശരണം വിളിച്ചു കൊണ്ടേ നിറയ്ക്കാവൂ നെയ്ത്തേങ്ങ ദക്ഷിണ നൽകണം ഗുരുസ്വാമിക്കൻ മകളെ സർവപ്രായശ്ചിത്ത പ്രാർത്ഥന ചെയ്യണം തേങ്ങയുടച്ചിടണം ഗുരുവിന്റെ പാദങ്ങൾ തൊട്ടു വണങ്ങണം കെട്ടുമെടുത്തിടണം സ്വാമി ശരണം സ്വാമി ശരണം ശരണമയ്യപ്പ സ്വാമി സ്വാമി ശരണം സ്വാമി ശരണം ശരണമയ്യപ്പ സ്വാമി ശരണം തരണമേ ഞങ്ങൾക്കു കർപ്പൂരപ്രിയനാകും അയ്യപ്പ കരുണാകടാക്ഷം പൊതിച്ചു വരുന്നു ശബരിമലയിൽ ഞങ്ങൾ ശരണാർത്ഥികൾക്കെല്ലാം ആശ്വാസമേകുന്ന കലിയുഗ വരദനല്ലേ അരുളേണെ വരമെന്ന് അടിയങ്ങൾക്ക് ആനന്ദ ചിന്തനമയ്യപ്പ വണ്ടിയിൽ പോകാമെങ്കിലും മോളെ നമ്മൾ എരുമേലിയിൽ ചെന്നു പേട്ട തുള്ളണം കന്നി യാത്രയല്ലേ അവിടുന്ന് കാട്ടിലും മലയിലും കൂടി നടന്നല്ലോ പോകേണം പമ്പാതടം വരെ എത്തുവാൻ മോളെ തീർത്ഥയാത്രയല്ലേ പേട്ട തുള്ളുന്നത് എന്തിനാണച്ചാ എങ്ങനെയാണച്ചാ അവിടെ
അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരാമോ ലക്ഷ്മിക്കറിയുവാനായി. അയ്യപ്പൻ പണ്ടു മഹിഷിയെ കൊന്നപ്പോൾ ആനന്ദ ചിത്തരായി. ആളുകൾ കൈമൈമാറുന്നൊരു താളത്തിൽ നൃത്തം ചവിട്ടിയല്ലോ. സ്വാമി തിന്തകത്തോമെന്നും അയ്യപ്പ തിന്തകത്തോമെന്നും പാടിയാടുന്നൊരാട്ടമാണല്ലോ എരുമേലിപ്പേട്ട തുള്ളൽ. മഹിഷമെന്നാൽ എരുമ എന്നർത്ഥം, മഹിഷത്തെ കൊന്ന സ്ഥലം. എരുമ കൊല്ലി എന്നറിഞ്ഞത്രേ ഇപ്പോൾ എരുമേലി. ശ്രീധർമ്മശാസ്താവിൻ കൊച്ചമ്പലവും വലിയമ്പലവും പിന്നെ വാവരു പള്ളിയും ഇവിടെ തന്നെ എന്നറിയുമോളെ. എങ്ങനെയാണെന്നു ചൊല്ലിയില്ലല്ലോ പേട്ട തുള്ളലിന്ന്. എന്തൊരു തിക്കും തിരക്കുമാണവിടെ ശരണം വിളിയുമുണ്ടേ. മുഖത്തും ശരീരത്തിലൊക്കെ പലതരം ചായങ്ങൾ തേച്ചുകൊണ്ട് അമ്പും പച്ചില കൊമ്പും പിടിച്ച് കരിയും പുരട്ടിക്കൊണ്ട് കൊച്ചമ്പലത്തിൽ നിന്നാഘോഷമായി വാദ്യമേളങ്ങളോടെ അയ്യപ്പ തിന്തകത്തോമെന്നു പാടി തുടങ്ങുന്നു പേട്ട തുള്ളൽ. തിന്തകത്തോം സ്വാമി തിന്തകത്തിന്തകത്തോം ഇനി എത്ര നേരം ഞാൻ തൃപ്പേട്ട തുള്ളണമെന്നു പറഞ്ഞു തരൂ. തൃപ്പേട്ട തുള്ളണം വാവരു പള്ളി പ്രദക്ഷിണം വച്ചിടണം. കാണിക്കയിട്ടു പ്രസാദമാം ഭസ്മം വാങ്ങണം ഭക്തിയോടെ. പിന്നെ ചെന്നെത്തുന്ന വലിയമ്പലത്തിന്റെ മേൽക്കൂര തന്നിലേക്ക് പച്ചില കൊമ്പെറിഞ്ഞവിടെ തൊഴുതിട്ട് കർപ്പൂരം കത്തിക്കണം. എന്തൊക്കെ പ്രത്യേകതകളുണ്ടച്ചാ പേട്ട തുള്ളലിന് ഒക്കെ പറഞ്ഞു തരാമോ ലക്ഷ്മിക്ക് അച്ഛനറിയുമെങ്കിൽ. എല്ലാവരും പേട്ട തുള്ളിടുമെങ്കിലും ധനുമാസം 27 കൊല്ലങ്ങളായി രണ്ടു സംഘങ്ങൾ വന്ന് തൃപ്പേട്ട തുള്ളുമല്ലോ. അമ്പലപ്പുഴ സംഘം തുള്ളുന്നതിന് മുമ്പ് കൃഷ്ണപ്പരുന്തു വരും. ആലങ്ങാടന്മാർ തുള്ളുമ്പോൾ ഉച്ചയ്ക്ക് നക്ഷത്രം വിണ്ണിൽ വരും. എന്നാൽ നമുക്ക് നടക്കാം പേരൂർ തോട്ടിൽ കുളി കഴിഞ്ഞ് ഇരുമ്പുന്നി കരയിലെ ക്ഷേത്രങ്ങൾ മൂന്നിലും തൊഴുതു നമസ്കരിക്കാം. പിന്നെ അരശു മൂടിക്കോട്ട താണ്ടി കാളകെട്ടിയിലേക്കാം. അവിടെ ശിവക്ഷേത്രം തന്നിൽ തൊഴുതിട്ട് വിശ്രമിക്കാം മോളെ. സ്ഥലത്തിന്റെ പേരെന്താണിങ്ങനെ കാള കെട്ടിയെന്ന് ഇവിടെ ആരെങ്കിലും കെട്ടിയോ കാളയെ ഒന്നു പറയുകില്ലേ. അയ്യപ്പൻ മഹിഷിയെ വെന്നതിലുണ്ടായ വിജയമാഘോഷിക്കാൻ ആഹ്ലാദപൂർവം നടത്തിയ നൃത്തം കാണുവാൻ വന്ന ശിവൻ ഇവിടെയൊരാഞ്ഞിലിൽ തൻ വാഹനമായ കാളയെ കെട്ടിയത്രേ. അന്നു മുതൽ കറിയുന്ന സ്ഥലമിന്നും കാള കെട്ടിയെന്ന്.
ശരണം വിളിച്ചുകൊണ്ടിങ്ങനെ നീ നടന്നാൽ കാലിനുമെത്തയായി മാറും മകളെ കല്ലും മുള്ളുകളും അക്കാണും നദിയുടെ പേരാണഴുത അതിലൊന്നു മുങ്ങിടണം മുങ്ങിയെടുക്കണം കല്ലൊന്നു മോളെ കല്ലിടും കുന്നിലിടാൻ മുങ്ങിയെടുക്കുന്ന കല്ലെന്തിനച്ച കല്ലിടാം കുന്നിലേക്ക് കൊണ്ടുപോകുന്നതെന്നു പറയൂ ലക്ഷ്മിക്കറിയുവാനായി മഹിഷി തന്ദേഹം അടക്കിയതൊത്തിരി കല്ലുകൾ മൂടിയല്ലോ അതിനുടെ ഓർമ്മയ്ക്കായാണ് വീടിപ്പോഴും കല്ലിടുന്നെല്ലാരും കല്ലിട്ടു കർപ്പൂര ദീപം കൊളുത്തി പിന്നെ നടന്നു നമ്മൾ ഇഞ്ചിപ്പാറക്കോട്ട മുക്കുഴി കരിയിലം തോടുകൾ താണ്ടിടണം പാർക്കുന്നിടമാണ് അപ്പാച്ചിമേട് മോളെ അരിയുണ്ട് എറിയുന്ന
പ്രസാദിപ്പിച്ചിടുവാനാണല്ലോ കയറ്റം കഴിഞ്ഞു വരുന്ന സ്ഥലമിത് ശബരി പീഠമല്ലോ ഇവിടുന്ന് ഇനി നമ്മൾ ചെന്നെത്തിയിടുന്നത് ശരംകുത്തിയാണല്ലോ ചെയ്യുമനുഷ്ഠാനമാണല്ലോ ആയുധമൊക്കെ ഇവിടെ കളയണം ശാന്തി കളിയാടും ആ സന്നിധാനത്തിലെത്തിയാൽ പിന്നെ പോരില്ല പകയുമില്ല ദൂരപ്പടികൾ ഞാൻ കാണുന്നുണ്ടല്ലോ സ്വർണക്കോടി മരവും ശരണം വിളികളും കേൾക്കുന്നുണ്ടല്ലോ കോവിലായല്ലേ അച്ഛാ ഒറ്റക്കല്ലിൽ പണി തീർത്ത 18 പടികളാണെൻ മകളെ പഞ്ചേന്ദ്രിയങ്ങളും അഷ്ടരാഗങ്ങളും പിന്നെ ഗുണത്രയവും വിദ്യയ വിദ്യയും പടി 18 സത്യപ്രതീകമല്ലോ എല്ലാം ഉപേക്ഷിച്ചു താരക ബ്രഹ്മത്തിൽ ചേരുവാൻ കേറുമോളേ പടികൾ കയറി ഞാൻ ശ്രീകോവിൽ മുന്നിലെത്തി അയ്യപ്പ സ്വാമി കാത്തരുളേണമേ അനുഗ്രഹം തന്നിടണേ ഭക്തി പുഷ്പങ്ങൾ ഞാൻ തൃപ്പാദ പത്മത്തിൽ അർപ്പിച്ചിടുന്നു സ്വാമി ബുദ്ധിയും ശക്തിയും ഉണ്ടാവാൻ നിത്യവും ശരണം വിളിക്കയല്ലോ തത്വമസി എന്നെഴുതി ഒരു കോവിൽ സന്നിധാനത്തിലെ ചിത്തമാം നാളി കേരമുടച്ചു ഞാൻ മുക്തി കൊതിച്ചിടുന്നു അച്ഛനെടുത്തതു കാരണമല്ലോ ഞാൻ അയ്യപ്പനെ കണ്ടു എന്തൊരു ചൈതന്യമാണെന്റെ അയ്യപ്പ സ്വാമിക്ക് ശരണമപ്പാ കലികാല കന്മഷം തീർക്കുന്ന സ്വാമിയാം അയ്യപ്പ സ്വാമിക്ക് അഭിഷേകത്തിനായിരുമുടിക്കെട്ടിലെ നെയ്തെങ്ങ പൊട്ടിക്കണം നെയ്യും പൂജയ്ക്കായുള്ളവയൊക്കെയും ഇവിടെ കൊടുത്ത ശേഷം കന്നി മൂല ഗണപതിയെയും മുരുകനെ കണ്ടു തൊഴാം തേങ്ങായുരുട്ടുന്നു ആരുടെയാണീ കോവിൽ ഒന്നു പറയാമോ അച്ഛാ നമുക്കിനി അവിടെയും തൊഴുതിടേണ്ടേ മാളികപ്പുറത്തമ്മ വാഴുന്നതാണീ കോവിലെന്നറിയണം തേങ്ങായുരുട്ടുന്നത് ഇവിടുത്തെ വഴിപാടാണെന്നും അറിയണം കന്നി യാത്രക്കാരെത്താത്ത കാലത്ത് അയ്യപ്പൻ കെട്ടുമെന്ന് ആശിച്ചു വാഴുന്നി കോവിലിനുള്ളിൽ മഞ്ചാംബിക ദേവി വേറെ എന്തൊക്കെ പ്രത്യേകതകൾ ശബരിമലയിലച്ചാ അരവണേമപ്പവും വാങ്ങിക്കാനായി വരിയിൽ നാം നിൽക്കയല്ലേ കറുപ്പൻ സ്വാമി കൊച്ചു കടുത്ത സ്വാമി ക്ഷേത്രങ്ങളും ദിവ്യ സർപ്പങ്ങളും നവഗ്രഹങ്ങളും മണി മണ്ഡപവും 18 പടിയുടെ ചാരത്ത് വലിയ കടുത്ത സ്വാമി കോവിൽ ഹോമകുണ്ടവും കുറച്ചകലത്തായി വാവരുടെ സ്ഥാനവും താഴെ
താഴെയ ഭാഗത്ത് ഒന്ന് പറഞ്ഞു തരൂ. മകര ജ്യോതി കാണുന്നത് ഇവിടെയാണെന്നും പറഞ്ഞു തരൂ. ഉരൽക്കുഴി തീർത്ഥവും ഭസ്മക്കുളവും താഴ്ഭാഗത്താണല്ലോ, ദൂരയ ഭാഗത്തു കാണുന്നതാണല്ലോ പൊന്നമ്പലമേട്. മകരജ്യോതി തെളിയുന്നുണ്ടവിടെ മകരവിളക്കിന്നാൾ, കോടിക്കണക്കിനു ഭക്തന്മാരെത്തി കണ്ടു തൊഴുമല്ലോ. ഉത്സവമുണ്ടോ ശബരിമലയിൽ ചൊല്ലാമോ എന്നാണിന്ന്, എത്ര ദിവസമാണെന്നു പറയണം ലക്ഷ്മിക്കറിയുവാനായി. മണ്ഡലകാലത്ത് പത്തു ദിവസം ഉത്സവം കൊണ്ടാടും, അയ്യപ്പ സ്വാമിയുടെ ജന്മനാളുത്രത്തിൽ ഉത്സവം കൊടിയേറും. പമ്പയിലേക്ക് പത്താം ദിവസം ആറാട്ടേടും നല്ലത്, ഉച്ചയ്ക്കു പമ്പയിൽ സദ്യയുമുണ്ട് സന്ധ്യയ്ക്കു കൊടിയിറക്കം. ശേഷങ്ങൾ എന്തൊക്കെയുണ്ട് ശബരിമലയിൽ, പ്രസാദം എന്തൊക്കെ കിട്ടുമെന്നും അച്ഛ പറയാമോ. മകര സംക്രമ പൂജയ്ക്ക് മുമ്പേ അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണങ്ങൾ ചാർത്തുവാൻ പന്തളം കൊട്ടാരത്തിൽ നിന്നും, ഘോഷയാത്രയായി കൊണ്ടുവരും മുളെ അരവണ പായസവും അപ്പവുമാണല്ലോ ശബരിമലയിലെ മുഖ്യ പ്രസാദങ്ങൾ. സ്വാമി ശരണം ശരണമെന്തയ്യപ്പ സ്വാമി അല്ലാതെ ഇല്ല, ശരണം ശരണമേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പ സ്വാമിയേ. ശരണം വിളിച്ചങ്ങിറങ്ങൂ മോളെ ചോടു പിഴയ്ക്കുകില്ല, ശബരിമലയിലെ ശാസ്താവു നമ്മൾക്കു തുണയായി കൂടെയുണ്ടേ. ശബരിയാത്ര തൻ പുണ്യം മനസ്സിൽ തുള്ളിത്തുഴുമ്പും നേരം, വീടിനടുത്തുള്ളൊരമ്പലത്തിൽ ചെന്നേ മാലയടിച്ചിടാവൂ.